സ്മൃതിപഥം പഥം അഞ്ച് മാർത്തോമ ആധ്യാത്മികത ഗുരു സന്നിധിയിൽ ചെന്നെത്താൻ അവനെ നന്നായി അറിയാനായി മാർത്തോമാ വഴി ആരാഞ്ഞു ജ്ഞാനത്തിൽ മുന്നേറിയിടാൻ അവനെപ്പോൾ നീ യത്നിക്കൂ ദൈവികജ്ഞാനം നേടും നീ ദുക്രാന ഒരുക്കയാമപ്രാർത്ഥന ജൂൺ മുപ്പത് റംസായിലെ ഉത്തരഗീതത്തിൽ നിന്നും പിതാവിന്റെ സന്നിധിയിലേക്കുള്ള ഏക വഴി അവിടുത്തെ ഏകജാതനായ ഈശ്വമിസിഹായാണ് ഈശോനാഥിൻ്റെ തിരുവചനങ്ങൾ മാത്രമാണ് കെണികളില്ലാതെ ഋജ്ജുവായി ദൈവസന്നിധിയിൽ എത്തുവാനുള്ള മാർഗം പല ആവർത്തി ഈശോ തമ്പുരാൻ ഇക്കാര്യം മറയില്ലാതെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇക്കാര്യം കണ്ടും കേട്ടും സ്പർശിച്ചും അനുഭവിച്ചവരാണ് അപ്പസ്തോലന്മാർ അപ്പസ് അപ്പസ്തോലന്മാരുടെ എല്ലാം പ്രതിനിധിയായി വിശുദ്ധ പത്രോസ് സർവ്വലോകത്തിൻ്റെ മുമ്പാകെ ഇക്കാര്യം ഉദ്ഘോഷിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനത്തിൽ നാലിൽ പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു വീട്ടുപണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു ആ കല്ലാണ് ഈശോ മറ്റാരിലും രക്ഷയില്ല ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ഈ ഏകരക്ഷകനെ സ്വജീവിതത്തിൽ അനുഭവിക്കുകയും ആ അനുഭവം അനുദിന ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതിനെയാണ് ആധ്യാത്മിക ജീവിതം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ മിശിഹ അനുഭവത്തിൽ നിന്നുമാണ് ആധ്യാത്മികത ഉടലെടുക്കുന്നത് പന്ത്രണ്ട് അപ്പസ്തോലന്മാർക്കും ഒരേ ഒരു ഗുരുവായിരുന്നെങ്കിലും ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾ അനുസരിച്ച് ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ മിസ്യുഹാനുഭവമാണ് ഉണ്ടായത് ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ പത്രോസിൻ്റെ മിസ്യുഹാനുഭവം സുവിശേഷങ്ങളിലും അപ്പസ്തോല പ്രവർത്തനങ്ങളിലും വിശദമായി കാണാനാവും വിശുദ്ധ പത്രോസിനോടൊപ്പം തിരുനാൾ ആഘോഷിക്കപ്പെടുന്ന വിശുദ്ധ പൗരോസിൻ്റെ മിസ്യുഹാനുഭവം തികച്ചും വ്യത്യസ്തമാണ് ഉയർത്തെഴുന്നേറ്റം സുഹായയാണ് അദ്ദേഹം ദർശിച്ചത് ഈ രണ്ട് മഹാ അപ്പസ്തുലന്മാരുടെയും ഓർമ്മകൾക്കുമുമ്പിൽ നമുക്ക് ശിരസ് നമിക്കാം ഇതിൽ ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായ അനന്യമായ ഒരു മിസ്യുഹാനുഭവമാണ് നമ്മുടെ പിതാവായ മാർത്തോമായുടേത് സുവിശേഷകനായ യോഹന്നാനാണ് മാർത്തോമാ ലിഹായുടെ മിസുഹാനുഭവം തൻ്റെ സുവിശേഷത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തുന്നത് തോമയുടെ നടപടികൾ ഉൾപ്പെടെയുള്ള അപ്രമാണിക ഗ്രന്ഥങ്ങളും ഇതിലേക്ക് വെളിച്ചമ്മശുന്നുണ്ട് വളരെ രസകരവും ചിന്തോദ്വീപകവുമായ ഒരു കാര്യം തോമ എന്ന പേരിൽ തന്നെ ഗഹനമായ ഒരു ആധ്യാത്മികത ഒളിഞ്ഞിരിക്കുന്നു എന്നതാണ് വാസ്തവത്തിൽ തോമ എന്ന ഹീബ്രു സുറിയാനി പദം അദ്ദേഹത്തിൻ്റെ ശരിയായ പേരല്ല അത് നൽകപ്പെട്ട പേരാണ് എന്ന് ചരിത്ര ബൈബിൾ പണ്ഡിതർ സമ്മതിക്കുന്നു തോമ എന്നതിന് ഇരട്ട എന്ന് മാത്രമാണ് അർത്ഥം യഥാർത്ഥത്തിൽ അപ്പസ്തോലൻ്റെ പേര് യൂദാസ് എന്നായിരുന്നു യോഹന്നാൻ പതിനാല് ഇരുപത്തിരണ്ടിൽ യൂദാസ് സ്കറിയോത്തയല്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് മാർത്തോമയെക്കുറിച്ചാണ് എന്ന് ബൈബിൾ പണ്ഡിതർ അനുമാനിക്കുന്നു പിന്നീട് യൂദാസ് സ്കറിയോത്തയിൽ നിന്നും നമ്മുടെ അപ്പസ്തോലനെ തിരിച്ചറിയുവാനായി തോമസ് അഥവാ തോമ എന്ന് വിളിക്കപ്പെടുവാൻ തുടങ്ങി എന്ന് കാണാനാവും അപ്രമാണിക ഗ്രന്ഥങ്ങളിലും സഭാപിതാക്കന്മാരായ യൗസേബിയൂസും മാർ അപ്രേമും യൂദാസ് തോമസ് എന്ന് ഉപയോഗിക്കുന്നതായി കാണുന്നു തോമയുടെ നടപടിയിൽ ഈ പേരുകളെല്ലാം തന്നെ മാറി മാറി ഉപയോഗിക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നില്ലെങ്കിലും തോമ എന്ന നാമം ഈശോ തന്നെ നൽകിയതായി കരുതാനാകും അപ്പസ്തോലന്മാരുടെ സ്വഭാവമനുസരിച്ച് ഈശോ തന്നെ അവർക്ക് വ്യത്യസ്തമായി പേരുകൾ നൽകുന്നതായി കാണുന്നുണ്ടല്ലോ സെമിയോനെ കേപ്പ അഥവാ പത്രോസ് എന്നും സബദീപുത്രന്മാരെ പുത്രന്മാരെ ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാർ എന്നും മറ്റും ഈശോ വിളിച്ചിരുന്നത് പോലെ ഇരട്ട എന്ന പേര് തോമായിക്ക് നൽകിയതാവാം എന്ന് വ്യാഖ്യാതാക്കൾ കരുതുന്നു ഇരട്ട എന്നാൽ ഈശോ തമ്പുരാൻ്റെ തന്നെ ഇരട്ട എന്നർത്ഥം അത് ദിവ്യനാഥൻ്റെ രൂപസാദൃശ്യത്തെക്കാളേറെ ഈശോ മിസ്ഹായെ പൂർണ്ണമായി സ്വന്തമാക്കിയവൻ എന്ന അർത്ഥത്തിലാണ് എന്നതാണ് വാസ്തവം തോമാസ് ലിഹായ്ക്ക് എല്ലാ രൂപങ്ങളിലും ഈശോയുടെ മുഖസാദൃശ്യം കലാകാരന്മാർ നൽകുന്നുണ്ട് അത് ഒരുപക്ഷെ പ്രതീകാത്മകമായ ചിത്രീകരണമായിരിക്കാം മാർത്തോമായയുടെ മിശുഹ അനുഭവം ആഴമായി പഠിച്ചാൽ ഈശോനാഥനെ പൂർണ്ണമായും സ്വന്തമാക്കിയവനായിരുന്നു തോമാസ് ലിഹ എന്ന് കാണാനാവും ആ അർത്ഥത്തിൽ തോമാസ് ലിഹ ഈശോയുടെ സഹോദരൻ തന്നെയായിരുന്നു ഇതേക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ മനസ്സിൽ വന്ന ഒരു വചനം വിശുദ്ധ മത്തായി പന്ത്രണ്ടിൽ റ് മുതലുള്ളതാണ് തൻ്റെ ശിഷ്യന്മാരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു ഇതാ എൻ്റെ അമ്മയും സഹോദരന്മാരും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും തോമയുടെ സുവിശേഷം നൂറ്റിയെട്ടിൽ ഇപ്രകാരം കാണുന്നു ഈശോ പറഞ്ഞു എൻ്റെ വചനത്തിൽ നിന്നും പാനം ചെയ്യുന്നവൻ എന്നെപ്പോലെയാകുന്നു ഞാൻ തന്നെ അവനിൽ വസിക്കും മറഞ്ഞിരിക്കുന്ന നിഗൂഢതകൾ അവന് ഞാൻ വെളിപ്പെടുത്തും തോമയുടെ സുവിശേഷം പതിമൂന്നിൽ പറയുന്നത് ശ്രദ്ധിക്കുക തോമ നീ ഇപ്പോൾ എന്നെപ്പോലെ തന്നെ കാരണം നീ കുടിച്ച് ഉന്മത്തനായിരിക്കുന്നു ഞാൻ പകർന്ന നുരയുന്ന ഉറവയിൽ നിന്നും പാനം ചെയ്ത് നീ ഉന്മത്തനായിരിക്കുന്നു അങ്ങനെ മത്തായുടെ സുവിശേഷത്തിൽ നാം കണ്ട വചനം പോലെ തോമ ഈശോയുടെ തന്നെ സഹോദരനായി മാറി അങ്ങനെ ഈശോയുടെ ഇരട്ടയാണ് നമ്മുടെ പിതാവായ മാർ തോമാസ് ലിഹ എന്ന് നിർവിശംഗം പറയാനാകും വിശുദ്ധ പത്രോസ് ഈശോയ്ക്ക് വേണ്ടി മരിക്ക മരിക്കുമെന്ന് പറയുമ്പോൾ മാർ തോമാസ് ലിഹ പറയുന്നത് വരൂ നമുക്ക് അവനോടൊപ്പം പോയി മരിക്കാം എന്നാണ് അതെ ആത്മീയതയിൽ ഈശോയോടൊപ്പമായിരുന്നു മാർ തോമാസ് ലിഹ സുറിയാനി സഭാപിതാവായ മാർ അപ്രേം എഴുതുന്നു ഇരട്ടയായ തോമയെ നീ നിൻ്റെ പ്രവർത്തികളിൽ അനുഗ്രഹീതനാകുന്നു ആത്മീയ ശക്തിയിൽ നീ ഇരട്ടയാകുന്നു എന്ന് അപ്പസ്ഥലന്മാരുടെ പോരാട്ടം എന്ന കൃതിയിൽ ഈശോനാഥൻ തോമായ്ക്ക് പ്രത്യക്ഷപ്പെട്ട് പറയുന്നു എൻ്റെ വത്സലനായ തോമ ക്ഷമയോടെ വർത്തിക്കുക ആനന്ദിക്കുക ശക്തനായിരിക്കുക നിനക്കെതിരെ പോരാടുന്ന ശത്രുക്കളെ നീ പരാജയപ്പെടുത്തും നീ ഇരട്ട എന്നാണല്ലോ വിളിക്കപ്പെടുന്നത് നീ എനിക്ക് ഏറ്റവും പ്രിയനാണ് എന്ന് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പിതാവ് മാർത്തോമ സ്ലിഹ എല്ലാ അർത്ഥത്തിലും തൻ്റെ ഗുരുവിനെ സ്വന്തമാക്കിയവനായിരുന്നു ഇതാണ് മാർത്തോമ ആധ്യാത്മികത തോമ ഇരട്ട എന്ന ആ പേര് തന്നെ ഓരോ മാർത്തോമ നസ്രാണിയെയും പുളകം കൊള്ളിക്കണം മാർത്തോമ ആധ്യാത്മികത സ്വന്തമാക്കി എല്ലാ അർത്ഥത്തിലും ഈശോനാഥൻ്റെ ഇരട്ടയാകുവാനുള്ള ഒരു വിളിയാണ് നസ്രാണിയാകുക എന്നത് ഈശ്വനാഥനു വേണ്ടിയല്ല ഈശോയോടൊപ്പം ജീവിക്കുന്നവരും മരിക്കുന്നവരുമാകുവാനുള്ള അതിയായ അഭിലാഷം ഈ ദുഃഖ്രാന തിരുനാളിൽ നമുക്ക് സ്വന്തമാക്കാം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ശിഷ്യന്മാരെ ചൂണ്ടിക്കൊണ്ടല്ല മറിച്ച് ചുറ്റുമിരിക്കുന്നവരെ ചൂണ്ടിക്കൊണ്ടാണ് ദിവിനാഥൻ പറയുന്നത് ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും എന്ന് മർക്കോസ് മൂന്ന് മുപ്പത്തി അഞ്ച് അത് നാം ഓരോരുത്തരെയും നോക്കിയാണ് ദിവിനാഥൻ പറയുന്നത് മാർത്തോമാസ് ലീഹായെപ്പോലെ ദിവ്യനാഥൻ്റെ വിളിസ്രവിച്ച് അവൻ്റെ ഇരട്ടയാകുവാൻ നമുക്കും ഈ ദുഃഖ്രാണയുടെ അവസരത്തിൽ പ്രതിജ്ഞ പ്രതിജ്ഞയെടുക്കാം മാർത്തോമ ആധ്യാത്മികത സ്വന്തമാക്കുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം മാർത്തോമായയുടെ പ്രാർത്ഥനയാൽ നമ്മിലും ഈ കൂട്ടായ്മയിലും കൃപയുടെ നീർച്ചാൽ ഒഴുകട്ടെ ദൈവം വരനിര ചൊരിയട്ടെ